മനുഷ്യർ കേവലം വോട്ട് ബാങ്കുകളായി സ്നേഹം കാണിച്ചു സൗഹാർദ്ദമില്ലാതെയായി. എന്തിന് ഇവിടുത്തെ ഭരണസ്ഥല കേന്ദ്രങ്ങൾ ഇരിക്കാനുള്ള വോട്ട് ബാങ്ക് മാത്രമാണോ ജീവജലങ്ങളായിക്കൊണ്ട് മനുഷ്യരെ പരിചയപ്പെടുത്തി അവർക്കുള്ളിൽ കേവലം വോട്ട് ഇലക്ഷൻ മാത്രം, അതിനപ്പുറം മനുഷ്യനില്ല എന്ന് നമ്മുടെ രാജ്യത്ത് ജീവിച്ചു മനസ്സിലാക്കി. രാഷ്ട്രീയം എന്നുള്ളത് രാഷ്ട്ര സേവനത്തിലാണെങ്കിൽ ഇന്നത് വകുപ്പ് മാറിയിട്ടുണ്ട്. രാഷ്ട്രീയം എന്നുള്ളത് രാജ്യത്തെ രാഷ്ട്രീയ ചർച്ചകൾ മാറിയിരിക്കുകയാണ്. അല്ലെങ്കിൽ എങ്ങനെ എന്റെ പ്രിയപ്പെട്ടവരെ 73% ഗ്രാമീണർ ജീവിക്കുന്ന 35% പോലും നിരക്ഷരായ ജനങ്ങൾ ജീവിക്കുന്ന ഈ രാജ്യത്ത് അക്രമങ്ങൾ നടത്താൻ കഴിയും? ഇന്നും ഇന്നലെയുമായി കേട്ട വാർത്തകൾ എത്ര അപകടകരമാണ്. കോഴിയുടെയും വിവാദങ്ങളുടെയും ചർച്ചകളാണ് നിരന്തരമായി കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ കേട്ടും കണ്ടും അനുഭവിച്ചും നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇവിടെ മോഹപ്പലകളിൽ അതെ ആസ്വാദനങ്ങളിൽ മറ്റെന്തൊക്കെയോ പലരിൽ നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നു. നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യങ്ങൾ വരെ മാറ്റിമറിച്ചു വരികയാണ്. ഇവിടെയാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ലക്ഷ്യബോധമുള്ള യുവാക്കളായി നമ്മൾ മാറണം. നമ്മൾ ഇന്ത്യക്കാരാണോ മലയാളികളാണോ, നമുക്ക് വിശ്വാസമാണ്. മുസ്ലിമാരെ സംബന്ധിച്ചിടത്തോളം കൃത്യമായ ഐഡന്റിറ്റി ഉണ്ടാവുമോ, കൃത്യമായ ചില രേഖകളുണ്ടാവുമോ, കൃത്യമായ ചില ശൈലികളുണ്ടോ? അവൻ വിശ്വസിക്കുന്നത് ലോകത്തെ സൃഷ്ടിച്ചു പരിപാലിക്കുന്ന ഒരേ ഒരു പ്രവാചകനെയാണ്, അതുപോലെ തന്നെ ഒരു ഗ്രന്ഥത്തെയാണ്, ഒരു ഭാഷയാണ്, ഒരു കേന്ദ്രമാണ്. ഇങ്ങനെ 5 ഐക്യങ്ങളിലാണ് ഒരു വിശ്വാസം ജീവിച്ചിരിക്കുന്നത്. ആ ഐക്യത്തെ തകർക്കുകയാണ് ഈ രാജ്യത്തെ പ്രവാചകൻ ചെയ്തത്. എന്റെ പ്രിയപ്പെട്ടവരെ, മുസ്ലിം വിശ്വസിക്കുന്ന സിസ്താവ് എങ്ങനെയാണ്? അടക്കി ഭരിക്കുന്നവരാണ്, ലോകത്തെ മുഴുവൻ ഭരിക്കുന്നവരാണ്. അതുകൊണ്ടാണ് പള്ളി മിനാരങ്ങളിൽ 5 നേരം വിളിച്ചു പറയുന്നത് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. ലോകത്തെ ഏറ്റവും വലിയ സമാധാനത്തിന്റെ സന്ദേശമാണത്, ലോകത്ത് നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമാധാനമാണത്. എത്ര വലിയവനാണെങ്കിലും, നീ എത്ര വലിയ ആരോഗ്യവാനാണെങ്കിലും, നിന്റെ ചിന്ത എത്ര വലുതാണെങ്കിലും, ചെറുതാണെങ്കിലും, നീ പാവപ്പെട്ടവനാണെങ്കിലും, മുതലാളിയാണെങ്കിലും, സമ്മതനാണെങ്കിലും, രോഗിയാണെങ്കിലും, ആരോഗ്യമുള്ളവരാണെങ്കിലും, ഏത് ദിശയിൽ സഞ്ചരിക്കുന്നവരാണെങ്കിലും, നിന്റെ മുകളിൽ ഒരു സിസ്റ്റാവുണ്ട്, അവൻ വലിയവനാണ്. എന്തൊരു സമാധാനത്തിന്റെ ശബ്ദമാണ്, എന്തൊരു സുന്ദര സുന്ദര ശബ്ദമാണ്. ആ ശബ്ദം വരെ ഇവിടെ ഇല്ലായ്മ ചെയ്യണമെന്നാണ് രാജ്യത്ത് പറഞ്ഞു. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ആ സിത്താവിനെ അംഗീകരിക്കുന്നവർ ലോകത്തോളം മുഴുവൻ കഴിവുകളും ആ സിത്താവിനെ അംഗീകരിച്ചു കൊടുക്കുകയാണ്. എന്റെ മാത്രമല്ല എന്റെ സിത്താവ് സൃഷ്ടിച്ചിരിക്കുന്നത്, എന്റെ അയൽവാസിയെ സൃഷ്ടിച്ചവനാണ്, എന്റെ കുടുംബത്തെ സൃഷ്ടിച്ചവനാണ്, ഈ ഗ്രാമത്തെ സൃഷ്ടിച്ചവനാണ്, ഈ ഗ്രാമത്തിന്റെ 4 മതങ്ങളെയും സൃഷ്ടിച്ചവനാണ്, ഈ ഗ്രാമത്തിലെ മുഴുവൻ ജനങ്ങളെയും സൃഷ്ടിച്ചവനാണ്. അങ്ങനെ വിശ്വസിക്കുന്നവനാണ് യഥാർത്ഥ വിശ്വാസി. ആ വിശ്വാസി വിശ്വസിക്കുന്ന സിത്താവ് ഒരിക്കലും കൈകൊണ്ട് അല്ലെങ്കിൽ ഒരു രൂപകൽപ്പനയിൽ ആ സിത്താവ് എല്ലാം അറിയുന്നവനാണ്, എല്ലാം കാണുന്നവനാണ്, എല്ലാം കേൾക്കുന്നവനാണ്, എല്ലാം അറിയുന്നവനാണ്. അവരെ വികലാംഗരാക്കി പരിചയപ്പെടുത്താൻ കഴിയില്ല. അറിയണം, നമ്മുടെ രാജ്യത്തെ തീവ്രവാദികൾ സിത്താവിന്റെ അവരെ കൈവെട്ടാൻ തയ്യാറായെങ്കിൽ നാം ആലോചിച്ചു നോക്കൂ എന്റെ പ്രിയപ്പെട്ടവരെ. ഈ തീവ്രവാദികളിൽ എവിടെയാണ് അസ്തമിക്കുക? അവിടുന്ന് തിരിച്ചു വന്നോ കേരളത്തിലെ ഇറങ്ങിയ പുസ്തകങ്ങൾ എടുത്ത് നോക്കിയാൽ നമുക്ക് കാണാം അവർ സിത്താവിനെ പരിചയപ്പെടുത്തിയതോ ഇടതുഭാഗത്ത് കൈയില്ലാത്ത മുറിച്ചു മാറ്റിയ കയ്യിലെ ഉടമയായ ഒരു സിത്താവിനെയാണ്. സിത്താവിന്റെ പോലെ കൈവെട്ടി മാറ്റാൻ തയ്യാറായോ? രാജ്യത്തെ മനുഷ്യരെ കൈവെട്ടി മാറ്റുകയില്ലേ? രാജ്യത്തെ സിത്താവിന്റെ കഴിവിനെ അവർ മാറ്റിമറിച്ചു. ആലോചിച്ചു നോക്കൂ, ഒരു വിശ്വാസി വിശ്വസിക്കുന്നത് എനിക്ക് പൈ വന്നാൽ, എനിക്ക് അസുഖം വന്നാൽ, എന്റെ രോഗശുഭയാത്രയാണ് സിത്താവാണ്. അതിന് പല വഴികളും എനിക്ക് അന്വേഷിക്കാം, അത് മരുന്ന് കൊണ്ടാകാം, വെള്ളം കൊണ്ടാകാം, ഒന്നുമില്ലാതെ വിശ്വമയാക്കാം എന്ന സർവപരിപാലകരായ എല്ലാത്തിനും കഴിവുള്ള ഒരു സിത്താവിനെയാണ് ഒരു വിശ്വാസി വിശ്വസിക്കുന്നത്. എന്നാൽ ആ സിത്താവിന്റെ കഴിവിനെ രണ്ടായി വിഭജിച്ചു. പാടില്ല, ഞങ്ങൾ പറയും, അതിനനുസരിച്ച് പ്രവർത്തിച്ചു കൊള്ളണമെന്ന് സിത്താവിനെ പാഠം പഠിപ്പിക്കാൻ തയ്യാറായി ഇവിടെ ചിലർ. അതെങ്ങനെയാണ് എന്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞു എനിക്ക് പനി വന്നാൽ ഞാൻ വിശ്വസിക്കുന്നത് എന്റെ സിത്താവ് ഏത് രൂപത്തിലും മാറ്റാം. ആയുർവേദം കൊണ്ട് മാറ്റാം, മൂലാരി കൊണ്ട് മാറ്റാം, അതുപോലെ തന്നെ അലോപ്പതി കൊണ്ട് മാറ്റാം, മറ്റെന്തെങ്കിലും ചികിത്സ കൊണ്ട് മാറ്റാം. അതുമല്ലെങ്കിൽ ഏതെങ്കിലും ഗ്ലാസ് കൊണ്ട് കൊടുത്തുകൊണ്ട് ആ വെള്ളം കൊണ്ടും എന്റെ